ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് തെരളിയാണ്. ചില സ്ഥലങ്ങളിൽ കുമ്പളപ്പം എന്നും പറയും. പറഞ്ഞു വേണ്ടി ഞാൻ ഗോതമ്പ് പൊടിയിലും അരിപ്പൊടിയിലും ഉണ്ടാക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് 5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്, അപ്പത്തിനുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 4 കപ്പ് ശർക്കര, 2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി, 5 കപ്പ് തേങ്ങ, 6 പഴം, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശർക്കര 2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 5 പഴം ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പഴമൊക്കെ നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യണം. ഇതിപ്പം നന്നായി കുഴച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൊത്തുകൂടി ഇട്ട് കൊടുക്കാം, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. 1/2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇപ്പൊ തെരളി അലഞ്ഞ് എടുത്തിട്ട് ഇതിലേക്ക് കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് റോൾ ചെയ്യുക. വേണം കുറച്ച് വെച്ച് കൊടുക്കുക, റോൾ ചെയ്യുക. ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ഇല ഇങ്ങനെ റോൾ ചെയ്യുക. വീണ്ടും ഇങ്ങനെ വെച്ച് കൊടുക്കുക. വീണ്ടും റോൾ ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇനി അരിപ്പൊടി അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 4 പഴം ഇട്ടിട്ടുണ്ട്. 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കാം. മധുരം ഓരോരുത്തരെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം അരിപ്പൊടി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഇതിന് വയനയിലയിൽ കുറച്ച് വെച്ച് റോൾ ചെയ്ത് വീണ്ടും കുറച്ചിങ്ങനെ വെച്ച് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയെല്ലാം റോൾ ചെയ്തെടുക്കാം. നമുക്കിനി ഇതെല്ലാം സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്ത് എടുക്കാം. നമുക്ക് ഇനി ഇത് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കാം. നമുക്കിത് റെഡിയായോ നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തെരളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.